നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മദ്രസകൾ അടച്ചു പൂട്ടണം, മദ്രസകൾക്കുള്ള ഫണ്ടിംഗ് ഇല്ലാതാക്കണമെന്നും കട്ടായം പറഞ്ഞ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. മദ്രസകൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നത് നിർത്തണമെന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ്. മദ്രസകളിലെ വിദ്യാഭ്യാസ രീതി കുട്ടികളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബാലാവകാശ കമ്മീഷന്റെ ഈ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് NCPCR കത്തയച്ചു. സംസ്ഥാന ഫണ്ട് നൽകുന്ന മദ്രസകളും മദ്രസ ബോർഡുകളും നിർത്തലാക്കണമെന്നും നിർദ്ദേശമുള്ളതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മദ്രസകൾക്ക് സംസ്ഥാന സർക്കാരുകൾ ധനസഹായം നൽകരുത് എന്നാവശ്യപ്പെട്ട് NCPCR ചെയർമാൻ പ്രിയങ്ക് കനൂൻഗോയാണ് കത്തയച്ചത്. മദ്രസ ബോർഡുകൾ അടച്ചുപൂട്ടണമെന്നും 11 അധ്യായങ്ങളുള്ള കത്തിൽ ആവശ്യപ്പെടുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ കടമയാണ്. ഒരു ബോർഡ് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് മദ്രസകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവുന്നില്ല എന്നും കത്തിൽ പറയുന്നു. മദ്രസകളിൽ പഠിക്കുന്ന മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള കുട്ടികളെ സാധാരണ സ്കൂളുകളിലേക്ക് മാറ്റണം. മുസ്ലിം വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ കൂടി ചേർക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. മഹാരാഷ്ട്ര സർക്കാർ മദ്രസ അധ്യാപകർക്കുള്ള വേതനം വർദ്ധിപ്പിച്ച് ഏതാനും ദിവസങ്ങൾക്കിടയിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ മദ്രസകൾ നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ട് കത്തയച്ചത് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ മദ്രസകളിൽ നൽകി വന്നിരുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിൽ ആശങ്കയറിയിച്ച് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. 2004 ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് നിയമം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്യുന്ന ഹർജിയിലാണ് കമ്മീഷൻ നിലപാട് അറിയിച്ചത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധിയിൽ മദ്രസകൾ വരുന്നില്ല എന്നതിനാൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേത് എന്നതുപോലെ ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന ഉച്ചഭക്ഷണം, യൂണിഫോം, പരിശീലനം, സിദ്ധിച്ച അധ്യാപകരുടെ സേവനം എന്നിവയും ലഭിക്കുന്നില്ലെന്നും അന്ന് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ബാലാവകാശ കമ്മീഷന്റെ കത്തിനെ കുറിച്ച് വിശദമായി പഠിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിച്ചിരുന്നു. അതേസമയം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ അടച്ചുപൂട്ടണമെന്നും എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ അന്ധമായി നടപ്പിലാക്കുന്നത് ശരിയല്ല എന്നും BJP സഖ്യകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി വക്താവ് AK വാജ്പേയി പ്രതികരിച്ചത്. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും യോജിക്കാനാകില്ല എന്നാണ് NDA സഖ്യകക്ഷിയായ LJPയുടെ നിലപാട്. ഏതെങ്കിലും സംസ്ഥാനങ്ങൾ നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പഠിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. അതിനുപകരം മദ്രസകൾ പൂർണ്ണമായും നിർത്തലാക്കുന്നതിനോട് യോജിക്കാനാകില്ല എന്നാണ് LJP വ്യക്തമാക്കുന്നത്. എന്നാൽ കോൺഗ്രസ് അടക്കം രാഷ്ട്രീയ പാർട്ടികൾ വിഷയം പഠിക്കാമെന്നും അതിനുശേഷം പ്രതികരിക്കാമെന്നുമാണ് നിലപാട് അറിയിച്ചിരിക്കുന്നത്. വിഷയം പൊള്ളുന്നതായതുകൊണ്ട് തന്നെ കോൺഗ്രസും മറ്റ് പാർട്ടികളുമെല്ലാം മൗനം പാലിക്കുകയാണ്. എന്തായാലും ബാലാവകാശ കമ്മീഷൻ കൃത്യമായ പോയിന്റുകളാണ് കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് അവരുടെ ഭരണഘടനാ അവകാശമാണ്. അതില്ലാതാക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് മദ്രസയിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസം അത് ഭരണഘടനയിൽ വരുന്നതല്ല, അതായത് മതപഠനമാണ് മദ്രസകളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. അവർക്ക് പൂർണ്ണമായും ഒരു സ്കൂൾ അന്തരീക്ഷത്തിലുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നും ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.